സ്കൂളിൽ പോകാനാകാതെ ശാന്തൻപാറ കോഴിപ്പന്നക്കുടിയിലെ ഗോത്രവർഗ വിദ്യാർത്ഥികൾ. കാട്ടാനകൾ സ്വൈര്യ വിഹാരം നടത്തുന്ന പാതയിലൂടെ വിദ്യാർത്ഥികളെ സുരക്ഷിതരായി വിദ്യാലയത്തിൽ എത്തിച്ചിരുന്ന വനംവകുപ്പ് വാച്ചർ ശക്തിവൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടെയാണ് വിദ്യാർത്ഥികളുടെ പഠനം പാതിവഴിയിൽ മുടങ്ങിയത്. വനംവകുപ്പ് വാച്ചർ ശക്തിവേലിന്റെ മരണം അനാഥമാക്കിയത് ആ കുടുംബത്തെ മാത്രമല്ല, അക്ഷര വെളിച്ചം കാത്തുപോകുന്ന ഒരു കൂട്ടം കുരുന്നുകളെ കൂടിയാണ്. കാട്ടാനയെ പോലും വരുതിയിൽ നിർത്തിയിരുന്ന വനംവകുപ്പ് വാച്ചർ ശക്തിബൽ കുട്ടികളുടെ ആത്മധൈര്യമായിരുന്നു. രാവിലെ ശക്തിബൽ ഇരുചക്രവാഹനവുമായി മുന്നേ പോകും. വഴിയരികിൽ കാട്ടാന കൂട്ടമുണ്ടെങ്കിൽ തുരത്തി ഓടിക്കും. തുടർന്ന് വിദ്യാർത്ഥികളെ സുരക്ഷിതരായി തോണ്ടിമലയിൽ എത്തിക്കും. കുട്ടികൾ സ്കൂൾ വാഹനത്തിൽ കയറിൽ പോകുന്നതുവരെ ശക്തിബൽ ഒപ്പമുണ്ടാകും. ശക്തിബലിനെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയതോടെ വിദ്യാർത്ഥികളുടെ പഠനവും മുടങ്ങി. ഈ ആനയുടെ ശല്യം കൊണ്ട് ഞങ്ങൾക്ക് എങ്ങോട്ടും കടക്കാൻ പറ്റുന്നത് ആന എങ്ങോട്ടെങ്കിലും മാറ്റണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല. ഞങ്ങൾ സ്കൂളിൽ പോയി കുറേ ദിവസമായി, ഞങ്ങൾക്ക് കുറേ പഠിക്കണം. ഈ ആന എങ്ങോട്ടേക്ക് മാറ്റിയാൽ ഞങ്ങൾക്ക് നല്ലപോലെ പഠിക്കാം. ഇവിടെ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ നല്ലപോലെ പഠിച്ച് ഇതൊക്കെ നല്ല ജോലിക്കൊക്കെ പോകണം. ഈ ആന എങ്ങോട്ടേക്ക് മാറ്റിയെങ്കിൽ ഞങ്ങൾക്ക് രാവിലെ പഠിക്കാൻ പോകാം. ഞങ്ങൾ അതിനു മുമ്പ് ഈ മുത്തശ്ശൻ വന്ന് പറയുമ്പോൾ ഞങ്ങൾ ഈ സ്കൂട്ടിയിലൊക്കെ പോയിട്ട് അച്ഛൻ വരും, അച്ഛൻ കൊണ്ട് കുളിച്ചോണ്ട് പോകത്തുള്ളൂ. അത്ര കാട്ടാനയെ കാടുകയറ്റിയ ശക്തിവേലിനെ പോലും കൊലപ്പെടുത്തിയ കൊമ്പന്മാരെ തങ്ങൾക്ക് ഭയമാണ്. അവയെ ഇവിടെ നിന്നും മാറ്റാതെ പുറത്തിറങ്ങാൻ കഴിയില്ലെന്നും കുടുംബവാസികൾ പറയുന്നു. സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ലാത്തതിനാൽ കുട്ടികളെ ഹോസ്റ്റലിലേക്ക് മാറ്റേണ്ട സാഹചര്യമാണെന്ന് മാതാപിതാക്കൾ പറയുന്നു. ഇതിനുള്ള പണവും ഇവരുടെ കയ്യിലില്ല. അത് വേറെ ഒന്നും ചെയ്യാനില്ല. ഇനിയിപ്പോ ഇവിടുന്ന് സ്കൂളിൽ വിടാനോ കൊണ്ടുവരാനോ ഒരു മാർഗവും ഇല്ല. എന്തെങ്കിലും ഒരു ഹോസ്റ്റലിലോ എവിടെയെങ്കിലും ഒരു സ്കൂളിൽ വിടുന്നതാ നല്ലത്. അപ്പോൾ രാവിലത്തെ പോകുമ്പോൾ വൈകിട്ടും അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ പോകുകയാണെങ്കിൽ നമുക്ക് യാനയുടെ സൈലം ആയതുകൊണ്ട് നമുക്ക് തന്നെ ഇപ്പോൾ പേടിയായി. നേരത്തെ വഴിക്കിന് ഇപ്പോൾ ഒരു കടയ്ക്ക് പോയിട്ട് വരാൻ തന്നെ നമുക്ക് പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് കൊച്ചുങ്ങളെ ഇപ്പോഴത്തേക്ക് വിടുന്നില്ല. ഏതെങ്കിലും ഒരു ഹോസ്റ്റലിൽ ചേർത്തിട്ട് പഠിപ്പിച്ചു. കോഴിപ്പന്നക്കുടിയിലെ കുട്ടികളോട് ആരാകണമെന്ന് ചോദിച്ചാൽ പോലും ഇവര് പറയുന്നത് ശക്തിബേലിനെ പോലെ ഒരു ഫോറസ്റ്റ് വാച്ചറാകണമെന്നാണ്. കാരണം ഇവിടുത്തെ കുട്ടികളുടെ മനസ്സിലെ ഏറ്റവും വലിയ ഹീറോ ശക്തിയായിരുന്നു. ശക്തിയെ കാട്ടാന കവർന്നെടുത്തപ്പോൾ ഇവരുടെ സ്വപ്നങ്ങൾക്ക് കൂടിയാണ് മങ്ങലേറ്റത്. അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഇവിടുത്തെ ആദിവാസി കുട്ടികളുടെ പഠനവും വഴിമുട്ടും. ഗോത്രവർഗ വിദ്യാർത്ഥികളുടെ പഠനത്തിനും ക്ഷേമത്തിനും ഗവൺമെന്റ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. അനീഷ് പി എ, ഇടുക്കി വിഷൻ ന്യൂസ്.